ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം അറിയാത്തതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിനെ പറ്റിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. യൂട്യൂബിൽ തന്നെ ഇതിന് മുൻപായിട്ട് ആരും ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്നത്. കാര്യം, നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നതാണ് മിക്ക ആളുകൾക്കും അറിയുന്ന ഒരു കാര്യം. എന്നാൽ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെവനപ്പ്, സ്പ്രൈറ്റ് പോലുള്ള ഡ്രിങ്ക്സും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ കേക്കിൻ്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ഈ ഒരു ടോപ്പിക് അതിലുള്ളത് കൊണ്ടാവും അതിൽ കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുതിയൊരു അറിവാണ് അവർക്ക്. അതുപോലെ തന്നെ കുറച്ച് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ടോപ്പിക്ക് ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം, ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഫേസ്ബുക്കിലും ഇതുപോലെ കേക്കിൻ്റെ ഒരു പേജുണ്ട്. അതിൽ ഏകദേശം ഒരു 29K മെമ്പേഴ്സ് ഉള്ള ഒരു പേജാണ്. അതിൽ ഞാനും ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്യുന്ന കേക്കും അതിൻ്റെ റെസിപ്പീസൊക്കെ അതിൽ ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ സെവനപ്പിൻ്റെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ അതിൽ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് എനിക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കമൻറ്റ് ചെയ്ത ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ഈ ഒരു സെവനപ്പിൻ്റെ യൂസിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അതുപോലെ തന്നെ ഇതറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആവുമെന്ന് കരുതി. നമ്മൾ സാധാരണ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പാണ് എല്ലാവരും യൂസ് ചെയ്യാറ്. അതിന് പകരമായിട്ട് നമുക്ക് സെവനപ്പും യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ ഡിഫറെൻ്റ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനും ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ട് പിന്നീട് ഞാൻ സെവനപ്പ് യൂസ് ചെയ്തപ്പോൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു കേക്കിൻ്റെ സ്പഞ്ചിനെസ് അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ്സിനേക്കാൾ ഒരു ഒന്നോ രണ്ടോ പടി കൂടുതലായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് സെവനപ്പ് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്തെടുക്കുന്ന കേക്കിന് കിട്ടും. അതുപോലെ കേക്കിൽ സെവനപ്പിൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും ഉണ്ടാവില്ല. ആ ഒരു കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഒട്ടും അതിൻ്റെ ടേസ്റ്റും സ്മെല്ലൊന്നും നമ്മുടെ കേക്കിൽ ഉണ്ടാവില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് എക്സ്പെൻസീവ് ആവില്ലേന്ന്. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഷുഗർ മേടിക്കണം എന്തായാലും. അതുപോലെ തന്നെ നമ്മൾ ഒരു 1 kg കേക്കിന് ഒരു 10 രൂപയുടെ ആ ഒരു സ്പ്രൈറ്റിൻ്റെ ചെറിയ ബോട്ടിൽ മതിയാവും. സോ ഇത് വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെ എനിക്ക് കേക്കിൻ്റെ ഓർഡർ കിട്ടുമ്പോഴും അവർക്കും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. നല്ല ഫീഡ്ബാക്ക് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഇത് ആദ്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലോട്ട് കിട്ടുന്നതാണ്. താങ്ക് യു.